എന്താണ് ഇവിടെ? എവിടാ പെണ്ണ്? മാഡം, ആ ആട്ടോ ശങ്കർ വന്ന് ഞങ്ങളെ അടിച്ചിട്ട് അയാൾ പെങ്ങളെ കൊണ്ട് പോയി. പണം പോയി, പെണ്ണ് പോയി, മാനവും മര്യാദ എല്ലാം പോയി. അറ്റ്ലീസ്റ്റ് അവൻ തരാനുള്ള പണമെങ്കിലും തന്നിട്ടാണോ പെണ്ണിനെ കൊണ്ടുപോയത്? നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളോട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പണവും പലിശയും തരും, അവരുടെ ബുക്കും പേപ്പറും കൊടുക്കണമെന്ന് പറഞ്ഞു. വെല്ലു വിളിച്ച പോലെ പോയത് മാഡം. നായിന്റെ മോനെ, അവനാരാണോ വെല്ലു വിളിക്കാൻ? നീ രാജ രാമന്റെ നാട് വിട്ടു പോയി. പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോ നോക്ക്. ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് തന്നെയല്ലേ? കറക്റ്റ് ആണ് ഗുരു. എടുത്തോടി ശൂർപ്പണക്. നിന്റെ അമ്മയുടെ മുതല് 1 ലക്ഷം, പലിശ 40,000, പലിശക്ക് പലിശ 16, കൂട്ടുപലിശ 14, കൂട്ടുകത്ത് വീണ്ടും പലിശ 2,500, നിന്റെ അത്യാഗ്രഹത്തിന് മൊത്തം 1,72,500 രൂപ. ചില പണക്കാരി പെമ്പിള്ളേരുടെ ബോഡിയിൽ അഹങ്കാരത്തിന്റെ സ്പയർ പാർട്സ് ഉണ്ട്. ഞാനത് മാറ്റി തരാം. നീ ഇപ്പോ നിൽക്കുന്നത് എന്റെ തട്ടകത്തിലാണ്. മര്യാദയ്ക്ക് നിന്നാൽ ഇവർക്കെല്ലാം ബോഡിയുമായി തിരിച്ചു പോകാം, ഇല്ലെങ്കിലുണ്ടല്ലോ ഡെഡ് ബോഡിയുമായി തിരിച്ചു പോകേണ്ടി വരും. നീ കളിച്ചത് ആരോടാണെന്നറിയോ? എന്നോട്. ആരോട്? എന്നോട്. എന്റെ പഴയ ഇമേജ് എന്താണെന്ന് അറിയോ നിനക്ക്? എന്റെ ഫ്ലാഷ് ബാക്ക് അറിയോ നിനക്ക്? എന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ കൂടെയുള്ള കൺട്രി കച്ചറ തേണ്ടി നായിന്റെ മക്കൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഇതേ നാട്ടിൽ റോഡ് റോഡേ അറിയേണ്ടി വരും നിനക്ക്. ഇത്രയും നാൾ നീ ഇവർക്ക് കൊടുത്ത കണ്ണീരിന്റെ കാലം കഴിഞ്ഞു. ഇനി നിന്റെ കണ്ണിൽ രക്തക്കണ്ണീർ. എന്ത് കണ്ണീർ? രക്തക്കണ്ണീർ. വെറുതെ കാണിച്ചതടി ഞാൻ. പൈസ മേടിക്കാൻ വേണ്ടി നീ എന്റെ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയില്ലടി. നീ എന്റെ അടുത്ത് പറഞ്ഞു ഒരു വാക്ക്, എന്റെ അച്ഛനമ്മയും പീഡിപ്പിക്കാന്ന് കരുതിയല്ലേ? പലിശയ്ക്ക് പലിശയും കൂട്ടു പലിശയും മീറ്റർ പലിശയും എല്ലാം തന്നു കഴിഞ്ഞില്ലേ? അതെന്താ നീ എടുത്തോണ്ട് വെക്കോ? എന്റെ ചേച്ചിയെ നീ ഇതേ റോഡിലൂടെ വലിച്ചു വെച്ചു അല്ലേ? നീയും വാ. എന്റെ വേദന എന്താണെന്ന് നീയും അറിയണം. ഇങ്ങോട്ട് വാടി. എന്താടി സുഖം തോന്നുന്നുണ്ടോ നിനക്ക്? അഭിമാനത്തെ പ്രാണനെ പോലെ കരുതുന്ന എന്റെ അച്ഛനെ നീ അപമാനപ്പെടുത്തിയല്ലേ? ദേവത പോലുള്ള എന്റെ അമ്മയുടെ കണ്ണു നിറയിച്ചു അല്ലേ? ഈ ഒരു പെണ്ണായിട്ടും ഗർഭിണിയായ എന്റെ ചേച്ചിയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തേജോളം ചെയ്തു അല്ലേ? എല്ലാത്തിന്റെയും മുതലും പലിശയും കൂട്ടു പലിശയും കിട്ടി കഴിഞ്ഞില്ലേ നിനക്ക്? ഇനി ഈ ഭാഗത്ത് കണ്ടുപോകരുത് നിന്നെ. ഓടി. Yeah.
മമ്മി, എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. അവനെ ചുട്ട് ചാമ്പലാക്കാതെ എനിക്ക് സമാധാനമില്ല. ഇവനെയൊക്കെ അങ്ങനെ വെറുതെ വിട്ടാലുണ്ടല്ലോ, നാളെ നായ നീർക്കോളിലൊക്കെ നമ്മുടെ അടുത്ത് തലപൊക്കാൻ തുടങ്ങും. ചുട്ടു കൊന്ന അവനെ, എന്ത് വന്നാലും ഈ അമ്മ നോക്കിക്കോളാം. അയ്യോ, നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് പറ്റി? തോക്കെടുത്ത് പുറപ്പെടുകയാണല്ലേ. മോള് ബുദ്ധിയില്ലാതെ വല്ലതും ചെയ്താ പോലീസ് വെറുതിരിക്കോ? ഏത് പോലീസടാ? എന്റെ അടുത്ത് വല്ലതും ചോദിക്കാൻ വന്നാ അരിഞ്ഞു കളയും ഞാൻ. നീ എന്നാ ഇങ്ങനെ? അയ്യോ, രണ്ടു പേർക്ക് എന്ത് പറ്റി? അവന്റെ ചേച്ചിയെ പിടിച്ചോണ്ടുവന്നതിനെ നമ്മുടെ ആൾക്കാരെ മൊത്തം അവൻ ചെയ്തെന്തെന്ന് കണ്ടില്ലേ? ഒറ്റ മണിക്കൂർ കൊണ്ട് അവൻ അവന്റെ പെങ്ങളെ ഗോഡൌണിൽ ഇറക്കി കൊണ്ടുപോയില്ലേ? അവൻ നമ്മൾ വിചാരിക്കും പോലല്ല, ഭയങ്കരനാ, ഭയങ്കരൻ, സൂക്ഷിക്കണം. അലവലാദികളെ കാവലിനെ നിർത്തിയാ? പിന്നെ ഇങ്ങനെയൊക്കെ വരണ്ടേ എങ്ങനെയാ? നിന്റെ അടുത്തല്ലേ ഞാൻ ഗേജിന് കാവൽ നിൽക്കാൻ പറഞ്ഞത്? വേറെ അരിയക്കാ, അവനെ ചുട്ടുകളയല്ല വേണ്ടത്. ഇനി മോള് കളിക്കുന്ന കളിയില് മെന്റലായി പത്തി മടക്കണ അവൻ. നോക്ക്, മനസ്സിൽ പക കേറിയ പെണ്ണ് മതമിളകിയ ആനയെ പോലെയാ. ഇപ്പൊ നമ്മളെ ക്ഷമിച്ചിരിക്കണം, അവനെ തളർത്തണം, എന്നിട്ട് മോള് വിജയിക്കണം. അതിന് ശക്തിയല്ല വേണ്ടത്, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കണം. ഐ എം സോറി, ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചു നോക്കി, കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. എന്റെ മോള് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ വെളിയിലെടുത്തില്ലായിരുന്നെങ്കിൽ രണ്ട് ജീവനും അപകടത്തിലായേനെ. നൗ ഷീ ഈസ് ഓൾറൈറ്റ്. കുറച്ച് കാലം റെസ്റ്റ് വേണം. ഈ മെഡിസിൻസ് എല്ലാം വാങ്ങിക്കൊണ്ട് വരും, ഞാൻ ഡ്യൂട്ടി റൂമിൽ കാണും. അയ്യോ, ആകാശനോട് എന്ത് പറയും? അക്കാ റെഡി. അവനെ സഹായിക്കുന്നവരുടെ കോളനി ചുട്ട് ചാമ്പലാക്ക്. പുറത്ത് ഡോക്ടറായിട്ട് സംസാരിക്കാൻ പോകുന്നു, ഞാൻ നാളെ വന്ന് നോക്കിക്കോളാം. ശങ്കർ, ശങ്കർ, നമ്മുടെ കോളിലേക്ക് ആരും തീ വെച്ച്. ശങ്കർ, വേഗം വാ, നമുക്ക് പോകാം. നിങ്ങളുടെ അത് വീട് കത്തിപ്പോയതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ഞാനത് സർക്കാരിനോട് പറഞ്ഞ് ഉടനെ വേണ്ട പരിഹാരം ചെയ്യാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ പറയുന്നൊന്ന് കേട്ട് വേണ്ടത് ചെയ്യും. നഷ്ടങ്ങളുടെ കണക്കെടുക്കണം, അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ തുക പാസ്സാവൂ. ഓക്കെ ഓക്കെ, ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഗവൺമെന്റ് എടുത്തു പോയാൽ ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ വീട് നന്നാക്കി പറ്റും. നമ്മളെ വീടൊക്കെ കത്തി പെരുവഴിയിലായി. നമ്മളെ പോലെയുള്ള ഗതികെട്ടവർക്ക് ആര് കാശ് കടം തരാനാ? എല്ലാരും ഇവിടെ കിടക്കും, പലിശക്കാണെങ്കിലും വേണ്ടില്ല, കടം വാങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഭാര്യയൊക്കെ ഈ പെരുവഴിയിൽ രാത്രി എത്തി. വെറുതെ മോങ്ങിയിട്ട് കാര്യമല്ല, ആരുന്ന് കാശ് വാങ്ങിക്കാ അത് പറ. വേറെ ആരിയിരിക്കുന്നു? ആ പലിശ കളയമേ ഉള്ളൂ. അവരുടെ കൈയും കാലം പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് അവരെ കാശ് മേടിക്കാം. വീടും കൂടും ഒന്നും ഇല്ലാത്ത ഇവരെങ്ങനെയാണ് പൈസ തിരിച്ചിരുന്നത്? ഇവർക്ക് കൊടുക്കാൻ കാലയമ്മ പൈസ കെട്ടി വെച്ചിട്ടൊന്നുമില്ല. മണത്തിന് ആവശ്യമുള്ളപ്പോ എല്ലാവരും ഓടി വരും. ഇവിടെ കാശൊന്നുമില്ല, കാലയമ്മ പറഞ്ഞു കേട്ടില്ലേ? ചെല്ലേ, എല്ലാരും പോ. ഏയ്, നിക്കവിടെ. നിങ്ങളുടെ എരിഞ്ഞു പോയ വീടുകൾ വീണ്ടും കെട്ടാൻ എത്ര പണം വേണമോ അത്രയും പണം ഞാൻ തരും. എന്താ തമാശ കാണിക്കണം? വീടും കൊടുവില്ല, അഡ്രസ് പോലും ഇല്ല, പെരുവഴിയിൽ നിൽക്കല്ല, ഒരു രൂപ പോലും തിരിച്ചു കിട്ടില്ല. എന്താ മുഖത്തോട് മുഖം നോക്കണേ? ആ ഓട്ടോ ശങ്കർ നിങ്ങളുടെ ലീഡർ, അവൻ വന്ന് ഷോട്ട് എഴുതി തന്നാ ഞാൻ പണം തരും. പോയി കൂട്ടിക്കൊണ്ടു വാ. ശങ്കർ, ഞങ്ങൾ ആ കാളിയമ്മ എടുത്ത് വായ്പ വയ്ക്കാൻ പോയിരുന്നു. ശങ്കരണ്ണ, ആ കാളിയമ്മ വായ്പ തരില്ല എന്നാ പറയണേ. അവരുടെ മോളാണെങ്കിൽ വായ്പ തരാന്നും പറഞ്ഞു. നീ ജാമ്യം നിന്നാ അവർ പണം തരാന്നാ പറയുന്നു. നോക്ക് ശങ്കരേട്ട, നിങ്ങൾ ജാമ്യം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം എല്ലാം വഴിയാധാരമാവും.
നോക്ക്, നിങ്ങൾക്കെല്ലാം ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ എന്തിന് തയ്യാറാ? വരി പോകാം. ഏയ്, ആ ശങ്കറിനെ ഇവിടെ വിളിച്ചോണ്ട് വാ. ശങ്കരാ, നിനക്ക് വയസ്സായി, റിട്ടയർമെന്റ് സമയമായി. ഇനി എന്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് തരാൻ പുതിയ നായ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ പേരും ശങ്കർ എന്ന് തന്നെയാണ് മോനെ. ആരാ ഇവൻ? ആരാ മാമ ഇവൻ? ഇവൻ സാമൂതിരിയുടെ ചെറുമോൻ, കൊച്ചി രാജാവിന്റെ മരുമകൻ, ഉത്രാടം തിരുനാൾ. ആക്സിഡന്റ് പറ്റിയ ഓട്ടോ പോലെ നമ്മുടെ ഷെഡ്യൂൾ അവതരിച്ചു നിൽക്കുന്നു. ഇത്രക്ക് പാഴ്ജന്മാരുന്നു ഇയാള്. അല്ല മാമ, എന്താ മോളെ? പുലിയെ പോലെ നിന്നൊരാള് നല്ലൊരു എലിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞേ? പ്രാണം പോയാൽ എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടില്ലാന്ന്. എവിടെ പോയി ഗീർവാണം? മനസ്സിലായില്ലേടാ നായ്ക്കളെ, തെരുവിനും കൊട്ടാരത്തിനും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. ഈ നിൽക്കുന്നവരെല്ലാം വീട് കത്തിപ്പോയി, വീട് കത്തിപ്പോയി എന്ന് നിലവിളിക്കുക. അവർക്കെല്ലാം പണം വേണോന്ന്. വായ്പ തരാം, പക്ഷെ നീ എന്റെ കണ്ടീഷൻസ് എല്ലാം സമ്മതിക്കണം. ആകുമോ? മാമാ, എന്തോ ഇതിലെന്താ എഴുതിയിരിക്കുന്നറിയോ? ഈ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന പണത്തിന്റെ ഉത്തരവാദി നീ ആയിരിക്കും. കറക്റ്റായി 30-ാമത്തെ ദിവസം പണവും പലിശയും ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അഥവാ നിന്റെ കയ്യിൽ തരാൻ കാശില്ലാതെ വന്നാൽ നീ ഈ മാഡത്തിന്റെ ബംഗ്ലാവിൽ വന്ന് അടിമയായി ജോലി ചെയ്യേണ്ടി വരും. സാധാരണ 8 മണിക്കൂർ ഗവൺമെന്റ് ജോലിയല്ല, 24 മണിക്കൂറും നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. മാഡത്തിന്റെ മുറി തുടച്ച് വൃത്തിയാക്കണം, അവരുടെ വസ്ത്രം നനച്ചു കൊടുക്കണം, അവരുടെ ഷൂ പോളിഷ് ചെയ്യേണ്ടി വരും, അവർ കാർക്കച്ച് തൊപ്പിയ അതും വൃത്തിയാക്കേണ്ടി വരും. പിന്നീടൊന്നും പറഞ്ഞില്ലെന്ന് പറയരുത്, ഒരു ഇളവും കിട്ടുന്നതല്ല. ഓക്കെ ആണെങ്കിൽ കാശ് റെഡി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് സൈൻ ചെയ്യാം. ആരുടെ മുമ്പിലും തല കുനിക്കണ്ട, നമ്മൾ പണം വാങ്ങാൻ അവളുടെ മുമ്പിൽ അനുമതി. ഉടമ്പടി സംബന്ധിച്ചിട്ടുള്ള പൈസ ഒന്നും വേണ്ട സംഗ്രഹം. നമ്മൾ ഇവരോട് വെറുതെ ഒന്നുമല്ലല്ലോ ചോദിക്കുന്നത്, പലിശ സഹിതം മടക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ ശങ്കരേട്ടാ. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്, കടവരാന്തെ കിടന്നാലും വേണ്ടില്ല. ചുമ്മാ ഇരിക്കേ, പെട്ടെന്നുള്ള ആവേശത്തിലൊന്നും സംസാരിക്കാതെ ആ കുട്ടികളുടെ മുഖം നോക്ക്, ആ അമ്മമാരുടെ മുഖം നോക്ക്. വയറ്റിൽ ആഹാരമില്ല, തലയ്ക്ക് മീതെ കൂരുമില്ല, അതിലും മേലെയാണോ എന്റെ അഭിമാനം? ഇവർക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കേ. മാമാ, കണ്ണുമൂടി തുറക്കുന്നതിനകം എല്ലാം തലകീഴായി മറിഞ്ഞു. അവരെല്ലാവരും അന്നേരം വല്ലാത്തൊരു അർഷിതാവസ്ഥയിലായിരുന്നു. അതെല്ലാം കണ്ടില്ലെന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ശങ്കർ, ഗീതയെല്ലാം പറഞ്ഞു, ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല, എല്ലാം ബാഡ് ടൈം അത്ര. ഗീത ഈ നാട് വിട്ട് വേറെങ്ങും പോയിട്ടില്ല, അതും ഏതോ ഒരു ദൂരദേശം കൊണ്ടുപോവുകയാണല്ലേ. ഗീതയുടെ കൂടെ ഞാനും ഉണ്ടല്ലോ. നോക്കൂ, ഒന്നുകൊണ്ടും അമ്മ വിഷമിക്കണ്ട. ഗീത ഇവിടെ ആവുമ്പോൾ പഴയ കാര്യങ്ങളെ കോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കും. പുതിയൊരു സ്ഥലത്താവുമ്പോൾ വേദനകളൊക്കെ മറന്ന് പണ്ടത്തെ പോലെ സന്തോഷവതിയായി ഇരിക്കാൻ കഴിയും. പോയിട്ട് വരട്ടെ അമ്മ.
പോയിട്ട് വാ മോളെ. എടേ മുതുക്കെ, നീ എന്തിനാ ഇവിടെ ഇവിടെ താമസിപ്പിച്ചിരിക്കണം? നിനക്ക് ഒക്കെ തമ്മിൽ ഇവിടെ എന്താ ബന്ധം? അത് ചോദിക്കാൻ നീ എവനടാ? ഞാനാ അർദ്ധരാത്രി ഈ പെണ്ണിനെ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയിട്ട് ഇപ്പൊ നീ വലിയ കാര്യത്തിന് ബന്ധം പറഞ്ഞു വന്നിരിക്കുന്നു. എന്നെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളൊരു ചോരയുടെ കിളവി, ഞങ്ങൾക്ക് തോന്നൽ പോലെ ചെയ്യും. നീ ആരാന്ന് ചോദിക്കാൻ? ഗൗരി, നീ എന്തിനാണ് ഈ അയക്ക കിളവിയെ കൊണ്ട് എന്നെ തെറി പറയിപ്പിക്കുന്നത്? ഈ മുറുക്കിയ നമ്പരുത്, ഇവളെ നമ്പരുത് കേട്ടാ. നിന്നെ പോലുള്ള മുത്തുപോലത്തെ പെമ്പിള്ളേരെ കിട്ടിയ ബോംബെയിലെ റെഡ്സിലൊക്കെ പാഴ്സൽ ചെയ്യണ വലിയ ഏജന്റ് ആണ് ഇവൾ. നോക്കും, മൊത്തോട്ട് നോക്ക്, മൊത്തോട്ട് നോക്കി. ഇവളുടെ വയസ്സുകാലത്ത് പെൺമാണിഫം നടത്തണ കിളവി. എടാ, ഈ വയസ്സായ എന്നെ ആണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ എടാ കരുതുന്നേ? ഈ മോശം വാക്ക് പറയുന്ന നിന്റെ നാവ് തളർന്നു പോട്ടെടാ. നീ പുഴുത്തു ചാവൂടാ. കല്ലവരെ മക്കളൊക്കെ വിളിച്ച് സ്വന്തം മക്കളാക്കാൻ നിനക്ക് ആരുടെ അധികാരം തന്നത് കിളവി? അയ്യോ, ബോർഡ് തൂക്കിക്കൊണ്ട് വ്യാപാരം നടത്ത കണ്ടാ? ദേ നോക്ക്, കലികാലം അല്ലാണ്ട് എല്ലാം പറയാലാ. ഈ കിളവിയെ ഇപ്പോഴും ഏരി വെച്ച് വാഴിക്കണം. ശാന്തമ്മ പെണ്ണു വ്യാപാരം. ഏ ഗൗരി, ഈ വൃത്തികെട്ട മുതുക്കിയ നമ്മടെ ബാ. ശരിയായി നോക്ക്, അത് പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണ്. പലരും തോന്നും ഇതുപോലുള്ള കച്ചറ ആളുകൾ. അതെയോ? ഞാൻ കച്ചറ, നായ, തെണ്ടി, ദുഷ്ടൻ, കള്ളുകൂടിയൻ, തെമ്മാടി, തെരുവുതണ്ടി ആയിരുന്നു. നിനക്കെന്തായാലും നഷ്ടം പോലെ. ഞാൻ തൊഴുത് പറയാ, മര്യാദക്ക് ഇവിടെ വിട്ടു പോയിക്കോളൂ. ഇല്ലെങ്കിൽ ഞാൻ ശങ്കറിനെ വിളിച്ചോണ്ട് വരും. എവനടി ശങ്കർ? അവൻ എന്റെ ഫ്രണ്ടാ, കിങ്ങാ. അവൻ ശങ്കറാണെങ്കി എനിക്ക് എന്തടി? ഞാൻ ആരെയും ഭയപ്പെടാൻ പോളില്ല. നോക്ക്, നിന്റെ അമ്മ നാട്ടിൽ നിന്ന് ലെറ്റർ അയച്ചിരുന്നു. അവള് വീട്ടിൽ വന്ന് കണ്ണീരും കൈയായിട്ട് കാല് പിടിച്ചുകൊണ്ടാ ഞാൻ ഏറ്റത്. മര്യാദക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. ഈ പെണ്ണിനെ തള്ളകൊണ്ട് വെക്കുമല്ലോ ഭഗവാനെ. ശങ്കർ, ഈ പറഞ്ഞ മുപ്പു ദിവസം കഴിഞ്ഞു കൂട്ടിക്കൊണ്ടുപോവാൻ വന്നാ. വാടോ, വാ. അന്ന് നീ എന്താ പറഞ്ഞേ? എന്നെ തൊടുന്നതേ അസഹ്യമാണെന്ന്, എന്നെ റേപ്പ് ചെയ്യാൻ പോലും കൊള്ളൂല്ലാന്ന്. ഇങ്ങോട്ട് നോക്കടോ, ഞാൻ എത്ര പ്യുവറാണെന്ന്. എടുക്കടോ എണ്ണ. ആണിന്റെ മനസ്സ് മാറാൻ എന്തൊക്കെ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് നീ പറഞ്ഞില്ലേ? ഇന്ന് പെണ്ണിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഡേയ്, പണം തന്നു തീർക്കാൻ നീ വിചാരിച്ചാൽ നടക്കില്ല. ലൈഫ് ലോങ് എന്റെ കാൽ കീഴിൽ നീ ഒരു അടിമയെ പോലെ കിടക്കണം. മസാജ് ചെയ്യടാ. ആദ്യം എണ്ണ ഒഴിക്ക.
ഏയ് സ്വപ്നം കാണായിരുന്നോ? സ്റ്റൂപ്പിഡ്. ഡേ, സ്വപ്നം കണ്ടത് ഞാനല്ല, നീയാ. മാമാ, ആ ജീപ്പ് റെഡിയാക്ക്. എവിടേക്കാ മോളെ? ആ ഓട്ടോ ശങ്കർ നമ്മുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിച്ചോണ്ട് പോയിട്ട് 30 ദിവസമായി. ഇന്ന് പൈസ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കി അവനെ അടിമയാക്കി പിടിച്ചു കൊണ്ടുവരണം. വാ വാ. എന്നെ ചവിട്ടി കൂട്ടാനുള്ള കാല് ഇനിയും മാനുഫാക്ചർ ആയിട്ടില്ല പെണ്ണെ. ഏയ്, എന്റെ മുന്നിൽ ഇരുന്ന് ആട്ടുന്ന ഈ കാലുകൾ ഉണ്ടല്ലോ, അതരിഞ്ഞു വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വേണമെന്ന് എനിക്ക് അറിയാടോ. ഇറങ്ങി വടോ താഴട്ടെ. അങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം നീ ചെയ്ത് കാണിക്കും. വേറെ സീൻ ഉണ്ടാക്കാൻ നിക്കല്ലേ? ഉണ്ടാക്കൂടു. നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൈയും നീട്ടി നിർത്തിക്കുന്നത് നിനക്ക് കാണണമെന്നുണ്ടോ? അന്നൊരു ദിവസം നീ കുറച്ച് ചില്ലറ എന്റെ മുഖത്തേക്ക് എറിഞ്ഞു തന്നല്ലോ, അത് ഓർക്കുന്നുണ്ടോ? ഇന്നെങ്ങനെ നിനക്ക് പൗരുഷം ഉണ്ടെങ്കിൽ എന്റെ പണം ഇങ്ങനെ. ഈ പണവും പൗരുഷവും നീ ഒരുപോലെ കാണരുത്. ഈ കാണുന്ന ജനം എല്ലാം വെറുതെ നിന്നെ തെറ്റിദ്ധരിക്കും. അവസാനം പണവും കൊണ്ട് എല്ലാ പുരുഷന്മാരും നിന്റെ വീടിന് മുന്നിൽ ക്യൂ നിൽക്കും. ക്യൂ? ആദ്യം ഞാൻ തന്നെ വായ്പ തിരിച്ചു താടാ, അതിനുശേഷം എന്നെ തോന്നിയ സംബറ. ലോഫ്. വായ്പയോ? ഏത് വായ്പ? ആര് കൊടുത്തു? ആര് മേടിച്ചു? എന്ന് കൊടുത്തു? ഫസ്റ്റ് ഓഫ് ഓൾ നീ ആര്? നന്നായി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. വലിയ ഹീറോ ചമന്ന് എല്ലാവർക്കും ഷോ ആട്ടി കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആ പണത്തിന്റെ കാര്യം? അയ്യോ, കേട്ടില്ലേ? എന്താ ഈ പെണ്ണ് പറയുന്നേ? കാശ് മേടിച്ചെന്ന്? ആര് മേടിച്ചു? ഈ പെണ്ണിന് ഭ്രാന്തുണ്ടോടാ? ഈ ഏരിയയിലുള്ള എല്ലാ വീടിനും നീ തീയിട്ടു. നീ എത്ര ക്രൂരയാണെന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കയ്യിൽ തന്നെ പണം മേടിച്ച് അവർക്കെല്ലാം ഞാൻ പുതിയ വീട് കെട്ടിക്കൊടുത്തു. ഞാൻ എത്ര കിലാടിയാണെന്ന് നീ തന്നെയൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഒരു രൂപത്തിനകത്ത് എന്നെ കിട്ടില്ല. വണ്ടി വിട്, സ്ഥലം കാലിയാക്ക്. ഞാൻ വെറും എൽബോർഡ് അല്ലടോ ബിസിനസ്സില്. പണം തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്തോളാന്ന് നീ എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം പലിശയ്ക്ക് പണം തരാൻ നിന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്. പീനൽ കോഡിൽ 1961 ആക്ട് നിനക്ക് അറിയാൻ പറ്റി കിഴങ്ങ്. 10%, 20% പലിശ, കൂട്ടുപലിശ, മീറ്റർ പലിശ ഇതെല്ലാം കൊടുക്കും തന്നെ വലിയ അപരാധം. 1 രൂപ 50 പൈസ മാത്രമേ പലിശയായി വാങ്ങാൻ പാടുള്ളൂ. അതിനു മുൻപ് അസിസ്റ്റന്റ് രജിസ്റ്റർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 100,000, 200,000, 500,000 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഇതൊന്നും നോക്കാതെ നീ നിന്റെ അടുക്കളക്കാരെയും പോലെ ബിസിനസ് ചെയ്യുന്നത് മുകളിലേക്ക് ഒരു കത്തയച്ചാൽ ചന്തയ്ക്ക് ലാത്തി കൊണ്ട് നല്ല പെടപെടച്ച് എടുത്തോണ്ട് പോകും. പലിശയ്ക്ക് പണം കൊടുക്കുന്നവർക്ക് അതിൻ്റെ ഒപ്പം പാസ്ബുക്കും കൊടുക്കേണ്ടി വരും. സെക്ഷൻ 5 പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും നീ നിന്റെ ലൈസൻസ് റിന്യൂ ചെയ്യണം. അതുമാത്രമല്ല, മുതലിൽ കൂടുതൽ പലിശയാണ് നീ മേടിക്കുന്നത്, അതിന്റെ പരമാവധി ലിമിറ്റ് 2 ലാക്സ് റുപ്പീസ്. 2 ലാക്സ് ആൻഡ് അബോവ് വല്ലോം പുറത്തെറിഞ്ഞ നീ മട്ടമാണ് മോള്. ഒന്ന് വരട്ടാതെ പോടോ വ്യാജ വക്കീലേ. ഒബ്ജക്ഷൻ. IPC സെക്ഷൻ 146 പ്രകാരം ഒഫൻസ്. അങ്ങനെ സംഭവിച്ചാൽ IPC 147 പ്രകാരം 2 വർഷം ശിക്ഷ. കൊള്ള പലിശ മേടിക്കുന്നവർക്ക് IPC 148 പ്രകാരം 3 വർഷം ശിക്ഷ വിത്ത് ഫൈൻ. ഏതോ പുസ്തകം വായിച്ച ഒരു ഫാൻസി ഡ്രസ് പോലെ എന്റെ മുന്നിൽ വന്ന നാടകവാടിയാ ഞാൻ അങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോടാ. 5 വർഷം ഈവനിങ് കോളേജിൽ ചെലവഴിച്ചിട്ടാ ഈ ഓട്ടോ ശങ്കർ ശങ്കർദേവ് LLB ആയി തീർന്നത്. നിന്നെ പോലൊരു അലവലാതി പെണ്ണിനെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്കൊരുപാട് മാനക്കേടുണ്ട്. അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോടി ഇവിടുന്ന്. മര്യാദയ്ക്ക് നിന്റെ ആൾക്കാരെ വിളിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടുത്തെ വീടുകൾ കത്തിച്ച കേസിൽ ഇവിടുത്തെ ആൾക്കാർ നിന്നെ കത്തിച്ച് പറത്തിക്കളയും. സ്ഥലം വിട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ. വാ മോളെ, നമുക്ക് മോളെ പറയേണ്ട ഒരു വിഷയമുണ്ട്. വാ മോളെ.
ശപ്പനുണ്ടായവനെ മാമ, ഞാൻ എറിഞ്ഞു തരുന്നതൊക്കെ തിന്നിട്ട് അവിടെ ചെന്ന് അവന്റെ തിരുമുഴികൾ കേട്ടിട്ട് അവനെ വാഴ്ത്തിയല്ലേ, എത്ര ധൈര്യം നിനക്ക്! മായമോളെ, ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞല്ല, ആ നായിന്റെ മോൻ പറഞ്ഞത് അത്രയും ലോ പോയിന്റുകളാ. കൂടുതൽ പറയണ്ട, അവനെ പോലൊരു എൽബോർഡ് ലോയറ്, അവനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി പല പല വകുപ്പിൽ ഞാൻ അവനെ ജയിലിലടയ്ക്കും. കൊണ്ടുപോ വേഗം, കിട്ടാവുന്നതിലെ ബെസ്റ്റ് ലോയറെ, എത്രയും പെട്ടെന്ന്. നോക്ക് മാഡം, നിങ്ങൾ തന്ന പേപ്പർ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പരിശോധിച്ചു നോക്കി. പക്ഷേ നിയമം അറിയാവുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ ഒരു കളിയും നടക്കില്ല. ഏത് കോപ്പിലെ ലോയറാടോ താൻ? ലോയറും മിടുക്കനാണെങ്കിൽ ഏത് കൊലക്കേസിലെ പ്രതിയെ പുല്ലുപോലെ ഊരിക്കൊണ്ടുവരും. അങ്ങനെയുള്ളപ്പോ ഈ ചില്ലറ മോനെ കേസിൽപ്പെടുത്തുന്നത് വലിയ കഷ്ടമാണെന്നോ? അവനെ തോൽപ്പിച്ച് എന്റെ കൈക്കുള്ളിൽ എത്തിക്കണം. ഈയിടെ ഫൈനാൻസ് റൂൾസ് വളരെ പ്രശ്നം നിറഞ്ഞതാണ്. സോറി മാഡം, ലീഗലായി ശങ്കറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടിന്ന് മാമന്മാരെ വിളിക്ക്. എന്തിന്? ശങ്കറിനെ തകർക്കണമെങ്കിൽ അവര് വന്നേ പറ്റൂ. വിളിക്കു മമ്മി. നിന്നെ തലകിടെ കെട്ടിവലിച്ചതിന് നിനക്ക് പകരം തീർക്കാൻ ഇനി അവന്മാർ വരണം അല്ലേ? അവന്മാർ ഇവിടെ എത്തിയാ ആ ഓട്ടോറിക്ഷക്കാരുടെ ഏരിയ മുഴുവൻ നശിപ്പിച്ചു കളയും. നശിപ്പിക്കട്ടെ, എല്ലാം നശിപ്പിക്കട്ടെ, പക്ഷെ കൂട്ടത്തില് ആ ശങ്കറിന്റെ അവസാനം കാണണം, അത്രേ എനിക്കുള്ളൂ. അവസാനം കാണണമെന്ന് അതിനെന്ത് വേണം? നീ എന്റെ മകളല്ലേ, ഞാൻ നിന്നെ ഒന്നും പഠിപ്പിച്ചില്ലേ? നിനക്ക് അതിനുള്ള ധൈര്യമില്ലേ? നീ പോയി അവന്റെ പണി തീർത്തേക്ക്. ആവില്ലെങ്കിൽ പറയടി. എനിക്ക് കൊട്ടേഷൻ ഒന്നും കൊടുക്കണ്ട, ഞാൻ ഒരാള് മതി. ഏതവനായാലും എനിക്ക് പുല്ല. എന്താക്കാ, അവൻ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരോ മമ്മി? ആ നായിന്റെ മോന്റെ കഥ ഞാൻ തന്നെ കഴിച്ചു. അതുവരെ ഞാൻ മമ്മിയുടെ മുഖത്ത് നോക്കില്ല. പ്രവർത്തി വെച്ച് നോക്കുമ്പോ ഇവിടെ കല്ലുകെട്ടി പുഴയിലെറിയണം. ഇവളോട് പറയുന്നത് നായയുടെ വാല് കുഴലിടുന്നതും കണക്കാ. ഇവളുടെ ശല്യം പെർമനന്റ് ആയിട്ട് അവസാനിപ്പിക്കണം. അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും ശരിയായിട്ട് കേട്ടോളൂ, ഇവൾ എത്ര അമ്മമാരെയാണ് കണ്ണീര് കുടിപ്പിച്ചത്, എത്ര വീടിന്റെ വിളക്കാണ് അണച്ചത്, എത്ര കുട്ടികളെയാണ് അനാഥരാക്കിയത്. നിങ്ങളെ എല്ലാവരും എത്രമാത്രം തേജോവധം ചെയ്തവളാ. ഇവൾ നമ്മളോട് കാണിച്ച ഹിംസയ്ക്ക് പലിശയും കൂട്ടുപലിശയുമായി ഇപ്പൊ തിരിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമല്ലേ? ഏ ശാന്തമ്മ, നിന്റെ പശുത്തൊഴുത്തില്ലേ, അതാണ് ഇനി ഇവളുടെ ഗസ്റ്റ് ഹൗസ്. ഇവിടെ കൊണ്ട് കെട്ടിയിടുവളേ. പലിശപ്പണം വാങ്ങി ഓരോ ദിവസം പലതരം സെന്റും പൂച്ചു നടക്കണ ഇവൾക്ക്. പശുവിന്റെ ചാണകത്തിന്റെ മൂത്രത്തിന്റെ ഒക്കെ മണം അറിയണം, നമ്മളുടെ കഷ്ടപ്പാട് അറിയണ ഇവള്. ചുട് കണ്ണീര് പായണ ഇവളുടെ കണ്ണുകളിൽ നിന്ന്. ഇവൾ ഇവിടെയുള്ള വിഷയം ആരും അറിയരുത്, ആരെയും അറിയിക്കരുത്, മനസ്സിലായോ? മര്യാദക്ക് ഇവര് പറയുന്ന അനുസരിച്ച് നിന്നോളണം. രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുകയാണെങ്കിലേ നോക്കടി, നീ എന്നെ എന്ത് ചെയ്യാനാണ് വന്നത്, അത് ഞാൻ നിന്നെ തിരിച്ചു ചെയ്യും. മനസ്സിലായോടി തങ്കമ്മേ? എന്നാ പിടിച്ചോ.
എന്റെ മോളെ കാണാനില്ലെന്ന് ഞാൻ പോലീസിനോട് പറയണോ അല്ലേ? പിന്നെന്താണ് എനിക്കൊരു വില? അക്ക, എനിക്ക് ആ ശങ്കറിനെ ആണ് ഡൗട്ട്. പിന്നെ എല്ലാവരും ഓടിച്ചുവിടാം. വിജനമാക്കിയത് എന്തിനാ? നമുക്ക് കുറച്ച് ജോളി ആയിട്ടിരിക്കാം. ഒരു യുവാവിന്റെ ഉള്ളിൽ പ്രണയം ഉണ്ടാവണമെങ്കിൽ യുവതി എങ്ങനെയായിരിക്കണം എന്നറിയാമോ? എങ്ങനെ? ദേഹമെല്ലാം മറച്ച് നല്ല മാലാഖയെ പോലെ ഇരിക്കണം. ഇത് കണ്ടാ പ്രണയമല്ല വരുന്നത്, ഇംഗ്ലീഷ് ലവ്. എനിക്ക് നിന്നോട് ഇംഗ്ലീഷ് ലവ് ഒന്നും വരില്ല. ഈ ഏരിയയിലെ പയ്യന്മാരുടെ കൈ പെട്ടാ നീ പബ്ലിക് പ്രോപ്പർട്ടി ആയി മാറും. അത്ര തന്നെ. എല്ലാവർക്കും ഫോറിൻ സ്റ്റൈലാ ഇഷ്ടം. ഇയാൾക്ക് പർദ്ദയിട്ട് നടക്കണം. ശരിയാക്കി തരാം. ഇതെന്താ അവാർഡ് സിനിമയിലെ നായികയോ? ഓഹോ, ഇതെന്തൊരു കോല പെണ്ണെ. തലയിൽ ഒരു മഴ പൂവും ചൂടി, ദേഹമെല്ലാം തുണി കൊണ്ട് പൊതിഞ്ഞ്, കളർ കളർ പെയിന്റ് ഒക്കെ പൂശി. കുഴപ്പമില്ലല്ലോ, ഇപ്പൊ നിന്നെ കണ്ട ഒരു പെണ്ണിന്റെ ലുക്കൊക്കെ ഉണ്ട്. അമ്മ തായേ, വന്ന വഴി പൊക്കോ. അത് നിനക്ക് നല്ലത്, എനിക്ക് നല്ലത്. പറ്റേ, വിട് പെണ്ണെ. ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കും നീ എന്തേ കളിക്കുന്നേ. ഞാൻ ആഞ്ജനേയ ഭക്തനായ നൈഷ്ഠിക ബ്രഹ്മചാരിയാ. വിട്, വിട നല്ല പറഞ്ഞേ. അത്ര കഷ്ടാണെങ്കിലേ ഞാൻ ചെയ്തോട്ടെ. നിനക്ക് ഒരു പണിയില്ലെങ്കിൽ നീ തനിച്ചിരുന്ന് ലവ് ചെയ്യും. എനിക്ക് വേറെ പണിയുണ്ട്. ഓക്കെ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ ആ ഗൗരി, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ഫാഷൻ ചാനലിൽ സത്യവാൻ സാവിത്രി സിനിമ കാണുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഗൗരി ഇതല്ല? നോക്കൂ, ഇത്രയായിട്ടും ശങ്കർ എന്നെ ലവ് ചെയ്യുന്നില്ല. ഓ, ലവ് ആയില്ലല്ലേ. നിന്റെ തല ആ മായേവൻ തട്ടിക്കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ചപ്പോഴേ നിന്നെ കൂക്കിയാമായിരുന്നില്ലേ. അയ്യോ, മായ ശങ്കർ എപ്പ നേരിട്ട് കണ്ടാലും ശത്രുക്കളാ. അവളുടെ ബുദ്ധി ശരിയാവാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാ. അയ്യോ, ശത്രുവിനെ ആരെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കുവോ? എന്താ ഗൗരി ഇത്? ഇത്രയൊക്കെ സിനിമകൾ കണ്ടിട്ട് നിനക്ക് ഇതുവരെ ബുദ്ധിയൊന്നും വന്നില്ലേ? നോക്ക്, പണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള മലയാള ചിത്രങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. മലയാളം തന്നെ വേണമെന്നില്ല, ഹിന്ദിയോ തമിഴോ എടുത്തു നോക്ക്. എല്ലാ സിനിമകളിലും ഹീറോയും ഹീറോയിനും കൂടി ആദ്യമൊക്കെ കാണുമ്പോൾ കീരിയും പാമ്പും പോലെ കടിച്ച് കീറാൻ നിൽക്കുക. സിനിമ തീരണതും പെട്ടെന്ന് കെട്ടിപ്പിടിച്ചേ വാ വാ മുത്തം താതായ എന്ന് പാടുന്ന കണ്ടിട്ടില്ലേ? അവരുടെ പിണക്കമൊക്കെ അപ്പ തീരും. കണ്ണി കണ്ണി നോക്കി നിൽക്കും. അടുത്ത ക്ഷണത്തിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കും. അവളുടെ ഒരു കുട്ടിയും നിന്റെ കയ്യിലൊരു ചട്ടി.
സീരിയസ് ആയിട്ട് ആലോചിക്കും. ഏ, ഞാൻ പോയിട്ട് വരട്ടെ. പിശാചിന് ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. പോകും പോകും. എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഒരു തൊഴുത്തി കൊണ്ടിട്ട് ആൾക്കാരുടെ മമ്മി തേജോവധം ചെയ്തു. മമ്മി നോക്ക്, മമ്മി നോക്ക്.
എന്റെ ഈ അവസ്ഥക്ക് കാരണം ആ പാപിയ. വിടരുത് മമ്മി അവനെ. മമ്മി എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. സന്ധ്യക്ക് മുമ്പ് അവന്റെ അന്ത്യം കാണണം. ദൈവം നമുക്ക് ഒരുപാട് വാരിക്കൊരു തന്നില്ലേ? വരും തലമുറയ്ക്ക് കൂടി ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാ ഇപ്പോ അവന്റെ കയ്യിൽ കാശില്ല, എങ്കിലും അവൻ ഭയങ്കര അഭിമാനിയാ. നമ്മുടെ പൈസ ഒന്നും രാമേന്ദ്രൻ കൊണ്ടുപോവില്ല, ഉറപ്പായിട്ടും അവൻ തിരിച്ചു വന്നിരിക്കും. അല്ലേ സഹദേവ? അതേ മുതലാളി. പലിശക്ക് പണം കൊടുത്തുകഴിഞ്ഞാലേ കരുണാനീതി ഇതൊക്കെ നോക്കി നിന്നാലേ നമ്മുടെ ഓഫീസ് പൂട്ടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പോയാലുണ്ടല്ലോ, നമ്മളെ ഒരുത്തരും പേടിക്കില്ല. ഇപ്പൊ നിങ്ങൾ പോയി പിരിക്കണോ അല്ലെങ്കിൽ ഞാൻ തന്നെ പോണോ? ഓ, പോയി പിടിച്ചു വാങ്ങിക്ക്. പക്ഷേ നീ പലിശ വാങ്ങാൻ അവിടെ ചെല്ലുമ്പോ അവന്റെ അവസ്ഥ കണ്ട കയ്യിലിരിക്കുന്ന നീ അങ്ങോട്ട് കൊടുക്കും. അവന്റെ ഭാര്യയും കുട്ടിയൊക്കെ അത്ര കഷ്ടത്തിലാ. എന്താ, ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് കൊണ്ടുവരാനാണ്? കാലി പോക്കറ്റ് ഇത്രയും ദിവസം രക്തം കൊടുത്ത് കാര്യങ്ങൾ നടത്തി, ഇന്നും ഡോക്ടറെ അടുത്ത് പോയായിരുന്നു. ശരീരത്തിൽ രക്തമില്ല, പൊക്കോളാൻ പറഞ്ഞു. കുട്ടി ഒന്നും കിട്ടാതെ കുറെ നേരമായി കഴിയ. ഒറ്റ പൈസ ഇല്ല, വീട്ടിലാണെങ്കിലും ഒരു സാധനവും ഇല്ല. എത്രയെന്ന് വെച്ചാ അപ്പുറം ഇപ്പുറം സഹായം ചോദിക്കുന്നത്. അയ്യോ ദൈവമേ, ഏത് ജന്മം ചെയ്ത പാവമാണിത്! എത്ര വർഷം കാത്തിരുന്നിട്ടാണ് ബോണെ കിട്ടിയത്! അതിനു പോലും ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇതിലും ഭേദം എന്റെ പ്രാണൻ ഒടുക്കിക്കളയുന്നതാണ്. എനിക്കിത് കേൾക്കാൻ വയ്യ. പോയിക്കോട്ടെ, അവള് പോയി രക്ഷപ്പെടട്ടെ. അവൾ ഒറ്റയ്ക്കല്ല, അവൾക്ക് കൂട്ടായിട്ട് നമുക്ക് കൂടി പോകാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാ നിൽക്കാൻ ഫാക്ടറി കൊണ്ട് ഒരു വർഷമായി. ഞാൻ എവിടുന്ന് തരാനാ? നായന്റെ മോനെ, എന്റെ അടുത്തോളം നിന്റെ കളി. നിന്റെ ഭാര്യയെ കൊണ്ട് വിറ്റിട്ടെങ്കിൽ പൈസ താറാ ഇങ്ങോട്ട്. നിങ്ങൾ തന്ന 10,000 രൂപയ്ക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണം? പണം മേടിക്കാൻ വന്നപ്പോ നല്ല മിടുക്കായിരുന്നല്ലോ, ചോദിക്കാൻ വന്നപ്പോ അഭിനയിച്ചു കാണിക്കുന്നോടാ. ആണുങ്ങളുടെ ദേഹത്ത് കൈ വെക്കുന്നു. ഒരക്ഷരം മിണ്ടി പറഞ്ഞത് ഒന്നുമില്ല.
പള്ളിയുടെ മാത്രം പറഞ്ഞു. ഈ മോൾ ആരാധ വാങ്ങാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് നന്നായി വളർത്തണം. ഈ രാക്ഷസന്മാരാണ് ആ പാവങ്ങളെ കൊന്നു കളഞ്ഞത്. അറസ്റ്റ് ചെയ്യണം സാർ. ഏത് ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണോ നിന്നെ പോലൊരു പണപ്പിശാസിന്റെ ദൈവം എന്റെ തലയിൽ കെട്ടിവെച്ചത്? എന്റെ അമ്മ പോലും കണ്ണീര് കുടിച്ച മരിച്ചത്. നീ ഇനി ഇതിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോയാൽ ആ കൊലപാതകത്തിന് നീയാണ് പ്രേരണ കൊടുത്തതെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഓർത്തോ നീ കടം വാങ്ങിയവരെ വെറുതെ വിട്ടിട്ട് എന്റെ മേത്ത് കുതിര കയറുന്നോ? താൻ മനുഷ്യനാകുമ്പോ കുറച്ചൊക്കെ മനസാക്ഷി വേണം. അതെങ്ങനെ ഉണ്ടാകും? നിന്റെ ഉദരത്തിന് സന്താന ഭാഗ്യമുണ്ടോ? മലടി മച്ചി, നിന്റെ ഭാഗത്ത് തെറ്റുവെച്ച് എന്നെ അപരാധിയാക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളാണെങ്കിൽ അവർക്കെതിരെ സാക്ഷി പറയാമോ? സ്വന്തം ഭർത്താവിനെ ധിക്കരിച്ചിട്ട് പോവുമല്ലോ നീ. നീ നന്നായി ഓർത്തോ, അവസാനമാണ് നിന്റെ. നന്നാകില്ല നീ. ആരുടെ മകളായത്? നിനക്ക് മക്കളുണ്ടാകാൻ ഭാഗ്യമില്ല എന്ന് അറിഞ്ഞതിനു ശേഷം മറ്റു മാർഗമില്ലാതെ എന്റെ വംശം നിലനിന്നേ പറ്റൂ എന്നുള്ള ആശയം ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. അതിലുള്ള മകളാണിത്. എന്താ എന്നോട് പറയാഞ്ഞത്? മകളുടെ ജന്മത്തോടെ അവള് മരിച്ചുപോയി. ആരെങ്കിലും ഉണ്ടാക്കിയ കൊച്ചിനെ ഞാൻ എന്തിനു നോക്കണം? ഇതിനെ ഞാൻ കൊണ്ടുപോയി കുപ്പത്തൊട്ടിലിടും. നീ അങ്ങനെ ചെയ്യുള്ളൂന്ന് എനിക്ക് നന്നറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ സർവ ആസ്തിയും ആ മകളുടെ പേരിൽ വില്ലെഴുതി വെച്ചിട്ടുണ്ട്. ഇതറിയാവുന്ന സഹദേവൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എടുത്തുകൊണ്ട് ഇവിടെ വിട്ടിട്ടുണ്ടാവും. നീ ഈ മകളെ നന്നായി സ്നേഹിച്ച് അവളെ ഒരു നല്ല നിലയിലാക്കിയാൽ ആ സ്വത്ത് നിനക്കും അനുഭവിക്കാം. അതിനു മുമ്പ് കൊച്ചിനെന്തെങ്കിലും പറ്റിയാൽ ആ സ്വത്ത് മുഴുവൻ അനാഥാലയത്തിൽ ചെന്ന് ചേരും. എനിക്കറിയാം, ഞാനാണ് രാക്ഷസി അല്ലേ. ഞാൻ വളർത്തിയെടുക്കാം. ആദ്യം നീ ആസ്തിപത്രം എടുക്ക. ആസ്തിപത്രമോ? അത് വലിയൊരു നുണയാണ്. രാമചന്ദ്രനെ കൊന്നതുപോലെ ആ മകളെയും നീ കൊല്ലുമെന്ന് മുതലാളിക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടി ഞാനും മുതലാളിയും കൂടി ഒരു ഉപായം കണ്ടെത്തി. ആസ്തി ആ മകളുടെ പേരിലാണെന്ന് മുതലാളി ഒരു കള്ളം പറഞ്ഞു. ആസ്തി ഇവളുടെ പേരിലും ഇല്ല, ആരുടെ പേരിലും വന്നിട്ടുമില്ല. ആസ്തി ആരുടെ പേരിലില്ല, അപ്പൊ സ്വത്ത് മുഴുവൻ എനിക്ക്. മാമാ, എന്റെ സ്വത്തിലെ ആർക്കും പങ്കില്ല. ഇത്രയും ദിവസം ആ സ്വത്തിനെ പറ്റി വിഷമിച്ചിരിക്കുന്നു. ഇപ്പൊ ആ സൗഭാഗ്യം എന്നെ തേടി വന്നു. ഈ വൃത്തികെട്ടവിടെ ആ രാമേന്ദ്രന്റെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നെ ഇവിടെ കഴുത്ത് ഞെക്കി കൊന്നു കളഞ്ഞേനെ ഞാന്. ആ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയ. ഇനി മുതൽ നീ വേറെ ഞാൻ വേറെ. ഏയ്, ഇതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി നീ എന്നെ അന്വേഷിച്ച് വരരുത്. നിന്റെ ഈ ദരിദ്ര മുഖം എനിക്ക് കാണാൻ വേണ്ട. പഴയ ബന്ധങ്ങളും പറഞ്ഞ അങ്ങോട്ടേ അമ്മാക്ക് ഇമ്മ എന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ. നിന്റെ മുഖത്ത് ഞാൻ ആസിനോടിക്കണി. സൂക്ഷിച്ചോ, വാ.
വണ്ടി കയറി മാമ. കണ്ടില്ല നിന്റെ ജീവിതം എത്ര നിമിഷം കൊണ്ട് തലകീഴായി മറഞ്ഞത്. ക്രൂരമായ പാപം ചെയ്യുന്നവർക്കെല്ലാം നിന്റെ ഇന്നത്തെ അവസ്ഥയാണ് വരുന്നത്. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നെന്ന് മനസ്സിലായി? നീ എത്ര പാപിയാണെന്ന് മനസ്സിലായി? ഇനി നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരും നിനക്ക് കൂട്ടുണ്ടാകും. പോ, എങ്ങോട്ടെന്ന് വെച്ച് പോ. ജീവിതം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. പോ. ഏയ്, എല്ലാവരും പോ, നിങ്ങളുടെ വീട്ടിലേക്ക് പോ. എന്താ നിങ്ങളെ കാണിക്കുന്നത്? ഇവളുടെ മുമ്പിൽ വാതിൽ തുറക്കരുതായിരുന്നു. ഇവൾ ആരെന്നറിയുമോ? നീ കാണിച്ചു കൂട്ടിയ അട്ടഹാസങ്ങൾക്ക് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നേ തീരും. രക്തക്കണ്ണിൽ ഒഴുകണമുടി പെണ്ണെ, ഒരുപാട് പേരുടെ ഉള്ളെറിഞ്ഞ ശാപങ്ങൾ നിന്റെ തലയിൽ വീണിട്ടുണ്ട്. ആ ശാപങ്ങളിൽ നിന്ന് നിനക്ക് മോചനമില്ല. അത് നീ അനുഭവിച്ചതി. പാവി, നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ലായിരുന്നല്ലോ. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. അതെ, ഒതുങ്ങി വന്നേ. എന്താ ജനകി? ഇതാരെന്ന് നോക്ക്. അതെ, അന്ന് ചെരിപ്പോണ്ട് ഇവിടെ നിങ്ങളെ അടുപ്പിച്ചില്ലേ? ഇന്ന് ഇവിടെ ഇവിടെ ചെരിപ്പിന് കാവലിരിക്കുന്നു. ദൈവം ഇവർക്ക് ശരിയായ ശിക്ഷ കൊടുത്തു ജാനകി. അന്ന് ധനുമാസത്തിൽ അമാവാസ്യക്ക് ഭർത്തൃപൂജ ചെയ്യാനിരുന്ന എന്റെ കയ്യില് നീ എന്താ തന്നെന്ന് നിനക്കറിയോ? അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മനസ്സമാനായിട്ട് ഉറങ്ങിയിട്ടില്ല. ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു നിനക്കെതിരെ തക്ക ശിക്ഷ കിട്ടണമെന്ന്. ഇന്ന് എന്റെ ആശ നിറവേറിയിരിക്കുന്നു. കൊടുക്കണം ഇങ്ങോട്ട്. നിനക്കൊക്കെ അന്നം തന്നാലേ, ഇതിലും വലിയ പാവം വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അന്ന അന്ന, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും താ. അന്ന, നേരം വെളുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ല അന്ന, എന്തെങ്കിലും താ. ഏ, വെളുക്കുമ്പോ തുടങ്ങും ഭിക്ഷക്കാരെ കൊണ്ടുള്ള ശല്യം. എന്നാ കൊണ്ടുപോ. ഏ, ഇതാര്? അയ്യോ, ഏ, നീയാ? നീ ശാപം കിട്ടിയവളാ.
നിനക്ക് വല്ലാൻ തന്ന കാലവാമ്പ് ഒത്തു. കടയുടെ മുമ്പിൽ നിൽക്കാതെ പോകാൻ നോക്ക്. പോകാനല്ലേ പറഞ്ഞു? ഏയ്, ഇവിടെ കുറച്ച് വെള്ളം തളിക്കടാ, ഇവിടെ ഒക്കെ ഒന്ന് ശുദ്ധമാവട്ടെ, വേഗം. ഭിക്ഷ കൊടുക്കാൻ ഇവിടെ എത്രയോ പേരുണ്ട്, നിനക്കായിട്ട് ഒരാൾ ഒന്നും തന്നില്ലല്ലോ. അതെന്താ അത് അങ്ങനെ? അയ്യോ, നീ ആരോ എന്തോ? നിന്റെ വയറ്റിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വയറ്റിൽ ഞാൻ ഒന്നും കൊടുക്കില്ല. ഞാനൊന്നും കഴിക്കില്ല മോളെ, ഞാനൊന്നും കഴിക്കില്ല. ഇത് കഴിക്കും മോളെ, ഇത് കഴിക്കേ. അയ്യോ, എല്ലാ തലവേദിയ. ഈ കർമ്മഫലം എന്നുള്ളത് ആരെയും വിട്ടുപോവില്ല. അനുഭവിച്ചേ ജീവിതം എന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ആഹാരത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ആ ഭിക്ഷക്കാരി താൻ ഭിക്ഷയെടുത്ത ആഹാരം നിനക്ക് കൊണ്ടുതന്നു. അത് ദേവതയുടെ മനസ്സ്. ആ കാളിയമ്മ നിന്റെ പേരിൽ ആസ്തിയില്ലെന്ന് കണ്ട് നിന്റെ പെരുവഴി തള്ളി. അത് പിശാചിന്റെ മനസ്സ്. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. നിനക്കിപ്പോ ജീവിതം നന്നായി മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നീ അവസ്ഥയിൽ ജീവിക്കുന്ന ആവശ്യം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ പേപ്പറും നിങ്ങളുടെ പേരിലാക്കിയിട്ടുണ്ട് മാഡം. അതിനിടയിൽ മായ വന്ന് അവകാശഫലം ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ മൊത്തം ഒന്നര ദിവസം എടുത്ത് ഓടി ഓടി എന്റെ കാല് തളർന്നല്ലാതെ ഈ പന്ന കളവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പറന്ന് നടക്കായിരുന്നു. രേഖകൾ കിട്ടിയോ മാമ? ഇതായിരിക്കണ. നോക്ക് ലോയറേ. ഓ മൈ ഗോഡ്, കാളിയമ്മ മാഡം, ഈ ആസ്തിയിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. സർവസ്വത്തും മായയുടെ പേരില്ല. മേലിൽ ഒരു ക്രയവിക്രയവും നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. ഇത് വെറും സെറോസ്കോപ്പി. ഒറിജിനൽ എവിടെ? അത് ശങ്കറിന്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അക്കോ, ആ ഓട്ടോ ശങ്കർ ഇയാളും കൂടെ മായമോളെ വളച്ചെടുത്ത് അക്കനെതിരെ കരി നീക്കായിരുന്നു. എല്ലാം നീ കാരണം ഉണ്ടായത്. എന്നെ പറ്റിച്ച് നീ വലിയ ചാണക്യനായല്ലേ. എല്ലാം ആ പെണ്ണിന്റെ പേരിലാക്കി. നീ ആ കിളവനെ പറ്റിച്ചു അല്ലേ? നീ ഒരുത്തൻ എല്ലാം നശിപ്പിച്ചു. എന്തിനു വേണ്ടി ഇത് ചെയ്തോ? ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ മകൾക്ക് മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. തന്നെയുമല്ല, നീ ഒരു വിഷസർപ്പമാണെന്ന് മനസ്സിലാക്കാനും അവൾക്ക് കഴിഞ്ഞു. യജമാനന്റെ ആഗ്രഹപ്രകാരം ആസ്തി പത്രം അവൾക്ക് കൊടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് മായമോളെ നീ എങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് ഞാൻ നേരിൽ കണ്ടു. ഈ അവസ്ഥയിൽ ആസ്തി പത്രം മായയുടെ കയ്യിൽ എത്തിയാൽ ആ ദുർബലമായി പോകുമെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ആ സമയത്താണ് ദൈവം കൊണ്ട് എത്തിച്ചതുപോലെ ശങ്കർ എന്റെ മുന്നിൽ വന്ന് നിന്നത്. മായമോളെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ ശങ്കറിനോട് പറഞ്ഞു. മായയുടെ കഥ കേട്ട ശങ്കർ ഒരു ഉപായം എന്നോട് പറഞ്ഞു. നീ വലിയ ബുദ്ധിരാക്ഷസിയല്ലേ, നിന്നെ ഭയന്ന് മായയുടെ പേരിൽ ആസ്തിയേ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. അത് കാരണം നിന്റെ തനി സ്വരൂപം അറിയാൻ പറ്റി. അറിഞ്ഞു? എന്തറിഞ്ഞു? എത്രയായാലും ഞാൻ വളർത്തിയ പെണ്ണാണ് മായ. ഞാൻ വിരൽ ഞൊടിച്ചാൽ അവൾ ഇവിടെ എത്തും. നോക്കിക്കോ, നിന്റെ കൺമുന്നി വെച്ച് എല്ലാ സ്വത്തും അവൾ എന്റെ പേരിൽ എഴുതി തരും. അത് ഞാൻ ചെയ്യിക്കും. അത് ഈ ജന്മം നിനക്ക് സാധ്യമല്ല. അവളുടെ അച്ഛനെയും അമ്മയെയും നീയാണ് കൊല ചെയ്തതെന്ന് അറിഞ്ഞതിന് ശേഷം നിന്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് വെറുപ്പാണ്. ഏ ലോയർ, പറയൂ മാഡം. പണം ഞാൻ എത്ര വേണമെങ്കിലും തരാം. എന്റെ കെട്ടിയന്റെ സ്വത്ത് എനിക്ക് തന്നെ കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ മായ ഇല്ലാതാകണം. നിന്റെ ഭർത്താവിന്റെ സ്വത്ത് ഓട്ടോമാറ്റിക്കായി നിന്റെ ആയിത്തീരും. ആദ്യം അവളെ നശിപ്പിക്കേ.
അത് അത്ര എളുപ്പമല്ലക്കോ. അവളിപ്പോ ശങ്കറിന്റെ അടുത്താ. ശങ്കർ എന്ന് പറഞ്ഞാ ആരും കാണാത്ത കളി കളിക്കുന്നവനാ. ഹലോ, പേടിക്കട്ടെ ചേച്ചി, മഹേന്ദ്ര എല്ലാരും മര്യാദക്ക് വന്നു. നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ അഭിനയിക്കുന്നതല്ല അമ്മ, എന്റെ കഷ്ടം ഒന്ന് മനസ്സിലാക്കൂ. എനിക്ക് ശങ്കറിനെ വിട്ടുവരാൻ തീരെ മനസ്സില്ല. ഒരേ ഒരു പ്രാവശ്യം ഞാനൊന്ന് യാത്രയെങ്കിലും പറയട്ടെ. ഗൗരി, ഗൗരി, എന്താ ഇത്? നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, വാ ആശുപത്രി പോവാം. വേണ്ട ശങ്കർ, ഞാൻ രക്ഷപ്പെടില്ല. എനിക്കൊന്നും ആവില്ല. ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. നിന്റെ മടിയിൽ കിടന്ന് എന്റെ പ്രാണം കളയാനുള്ള അവകാശങ്ങൾ എനിക്കിതാ. ഇനി ഞാൻ നിനക്കൊരു ശല്യം ഉണ്ടാക്കില്ല. ശങ്കർ, നിന്നെ മായയും വക വരുത്താൻ ഒരുപാട് റൗഡികൾ വന്നിട്ടുണ്ട്. നീ മായയും കൂട്ടിക്കൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോ. ആ മായയെ നീ കല്യാണം കഴിക്കണം. പോ ശങ്കർ, പോ. ഗൗരി, ഗൗരി, ഗൗരി. അയ്യോ മോളെ, ഗൗരി, അയ്യോ മോളെ. ചേച്ചി, ശങ്കർ, ശങ്കർ. ഡാ
ഞാൻ എന്നോട് ക്ഷമിക്കണം. ഒരു നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി മോശം ചുറ്റുപാടിൽ പഴകേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോ സമ്പത്തും ദാരിദ്ര്യവും രണ്ടും നീ കണ്ടു കഴിഞ്ഞു. ജീവിതം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. ഇനി മുമ്പോട്ട് എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. തരേണ്ടത് എന്താണെന്ന് അറിയോ? സ്നേഹവും വിശ്വാസവും. ഇത്രയും നാൾ ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. ഇനി എന്നെ ശത്രുവായി കാണാതെ നിങ്ങളിൽ ഒരാളായി കാണണം. അതാണ് എനിക്കുള്ള പലിശ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വന്തം മകളായിട്ട് എന്നെ കൂട്ടണം. അതാണ് എനിക്കുള്ള കൂട്ടു പലിശ. എന്റെ പാപങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ച എനിക്ക് എന്റെ മുതലൻ തിരിച്ചു കിട്ടി. അല്ല മോളെ, നിനക്ക് കിട്ടിയ സ്വത്തെല്ലാം നീ ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്നാൽ പിന്നെ നിന്റെ ഭാവി. എന്റെ ആസ്തി അതാ. ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണോന്ന് തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നത്. നീ ഇനി എവിടെയാണോ അതാണ് ഇനി എന്റെ ലോകം. ഇനി ഇതാണ് എന്റെ കോവില്. ഇവരൊക്കെയാണ് എന്റെ ദൈവങ്ങൾ. ദൈവം ഇതെന്നോട് ക്ഷമിക്കണം. ശങ്കർ, പശ്ചാത്തലത്തെക്കാളും വേണ്ടി പ്രായശ്ചിത്തം വേറെ ഇല്ല മോനെ. ഈ പെൺകുട്ടി ശരിക്കും മാറിക്കഴിഞ്ഞു. നിന്നെ വിശ്വസിച്ചു വന്നവളാണ്, കൈവിട്ടുകളയരുത്. അതെ മോനെ, അവക്ക് കിട്ടിയത് മുഴുവൻ എല്ലാവർക്കും പങ്കുവെച്ചിട്ട് ഇപ്പൊ അനാഥയായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അവള് നിന്നെ വിശ്വസിച്ചാ വന്നത്. ഇനി അവക്ക് നീയേ ഉള്ളൂ.